Look, literally day. Hi friends, Assalamu Alaikkum. Welcome back to my channel, Jaseena Muhammed Vlogs. Appo innu oru travel vlog aayittu njan vannittullade. Appo evide ningalkku ellarkku doubt undavum. Appo njan indu povan povune. Enda kakkadam pole Nilambur roadin Nilamburne ekadesham oru 10 km undu. Kurishyomala ennu parayum. Om Kurishyomala. Adana ariyappadune. Appo avadukkana njan povan pogunnathu. Appo njan appo ippa ekadesham samayam 5:30 aayittundu. Njan ivarnu porappadune 5:30 kkaanu. അപ്പൊ എന്റെ കൂടെ റോബി ഉണ്ട്, പിന്നെ അവൾ അനിയനൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് അവിടെ എത്തിയിട്ട് നോക്കാം, നമുക്ക് എന്താ അവിടുത്തെ വൈബ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പം പിന്നെ ഈ പ്ലേസ് ഒരു ട്രക്കിംഗ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരത്തെ അവിടെ എത്തണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം നേരത്തെ എത്തിയാലാണ് ഒരു വൈബ്സ് കിട്ടുള്ളൂ, കാരണം നിങ്ങൾക്കറിയാലോ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരും കൂടി കൂടി വന്ന് എല്ലാവരും പിടിച്ചൊക്കെ വന്നപ്പോയേക്കും നന്നായിട്ട് സമയം വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ പുറത്തിറങ്ങാത്തത് കൊണ്ടാണോ എന്താ അറിയില്ല, നന്നായിട്ട് ഫോഗ് ഉണ്ടായിരുന്നു. അപ്പം ഈ സമയത്തൊക്കെ ഇവിടെയൊക്കെ കുറവാണ്, ആക്ച്വലി ഇവിടെ ഈ കാണുന്ന സ്ഥലത്തിലൊക്കെ കുറവാണ്. പക്ഷേ ഞങ്ങൾക്ക് ആ മഞ്ചേരിയൊക്കെ സൈഡിലായപ്പോത്തു നന്നായിട്ട് ഫോഗായിരുന്നു. അപ്പം നല്ല ആ ഒരു ഫോഗും ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ത്രില്ലുണ്ടായിരുന്നു പോകാൻ നമുക്ക്. ഞങ്ങളൊരു പ്ലാനിങ് എന്ന് വെച്ചാൽ ഒരു 6:30 ആയ 6:30 ആ ഒരു സമയത്തെങ്കിലും ഞങ്ങൾ അവിടെ എത്തണം എന്നായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് അവിടെ കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പം സാരല്ല, എന്നാലും ഞങ്ങളായി എത്തിപ്പെട്ടു അവിടെ. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഓം കുരിശുപാറ എന്ന ഈ ഒരു ട്രക്കിംഗ് ഏരിയയിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ട് എനിക്കുണ്ടായിരുന്നു. ഏകദേശം ഇങ്ങനെ വെളിച്ചം വെച്ചിട്ടുണ്ട്, അപ്പോൾ കാണിച്ചില്ല. അപ്പം ഈ റൂട്ട് എന്ന് പറയാൻ നമ്മൾ അരീക്കോട് നിന്ന് മുക്കല്ലേ തോട്ടുമുക്ക റോഡിലൂടെയാണ് പോകുന്നത്. എന്നിട്ട് അവിടുന്ന് പിന്നെ കക്കാടം പോയല്ലേ, കക്കാടം പോയ പിന്നെ അവിടുന്ന് നിലമ്പൂർ റോഡിന് ഏകദേശം 10-20 ആ ഒരു കിലോമീറ്റർ ആണ് ഏകദേശം അവിടുന്ന്. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞ കുരിശ്ശോമല, ഓം കുരിശ്ശോമല എന്നാണ്. അപ്പൊ ഒരു ചെറിയൊരു ട്രക്കിംഗ് ഏരിയ കൂടിയാണ്. അപ്പൊ നമുക്ക് ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല, ആരും ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ജസ്റ്റ് നമുക്ക് അവിടെ പോയി കാണാം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. അപ്പം നല്ല വൈബ് ഉണ്ടാവും എന്ന് വിചാരിക്കണേ. എന്താ നിന്റെ അഭിപ്രായം? എന്താ പോയി കളിക്കണം? ഷിബി എന്താ എനിക്ക് പറയാനുള്ളേ? നമ്മൾ പൊളിക്കുവോ? പൊളിച്ചെടുക്കും. അതാ ഈ കൂളിംഗ് ഗ്ലാസ്കാരാ നമുക്ക്. എന്താ കൊറച്ച് ജാടയാണ്, ജാട കൂടുതലാണ്. ഈ ഒരു വ്യൂ അരീക്കോട് നിന്ന് വെറ്റിലപ്പാറ റോഡിലൂടെ പോകുമ്പോഴുള്ളൊരു സീനാണ്. അടിപൊളി വ്യൂ. അപ്പൊ നിങ്ങളൊന്ന് കാണിച്ചു തരാ രീതിക്കാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്തെടുത്തത്. എന്റെ മേക്കപ്പിന്റെ പ്രശ്നമാണ്, ആരെ മേക്കപ്പ് കൂടുതലിട്ട് ആരെ അറിയാം. ആളെ കാണിച്ചു കൊടുത്താ മേക്കപ്പ് കുറച്ചു കൂടി പോയ ചേട്ടനാണ്. വലിയ കണ്ണടക്ക് വെച്ചിട്ടുണ്ട്, കണ്ണ് കാണൂല. എന്റെ അടുത്തുണ്ട് ഒരു ഓണാക്കി വെച്ചത്. നമ്മൾ ഡ്രൈവർ ഭയങ്കര ഇതോ ഇതോ
മൂന്നാല് ക്യാമറ ഒക്കെ വെക്കല് ഒന്ന് ഇവിടെ വെക്കൂ, ഒന്ന് ബാക്കിൽ ഉണ്ടാവും, പിന്നെ ഒന്ന് റൂഫുമ്പോ വെക്കൂ. പറട്ടെ, ഈ റോഡൊക്കെ വളരെ ലോറികൾ പോകുന്ന റോഡായോണ്ട് കാര്യമായിട്ട് ഇപ്പൊ ലോറികളാ ഇതിലെ പോകുന്നെ. അപ്പം ശിബി പരിതാപകരമായാണോ ഈ വണ്ടി ഒരുക്കി ഓടിക്കുന്നത്? റോഡിന്റെ ഒരു വ്യൂ കാണെങ്കിൽ നോക്കി, ഭയങ്കര കെട്ടതാട്ടോ, കെട്ടതാണോ കെട്ടത് എന്ന് പറയാ, എന്താ പറയാ, സമ്പത്ത് കട്ട റോഡ് ശുചിത്വ ആകെ ചർച്ച കൂടെ വയനാട് ട്രിപ്പ് പോയില്ലേ, അതിന്റെ ഓഫ് റോഡാണ് ോട് അങ്ങനല്ലേ, അതിന്റെ കടി എന്തെല്ലാം തട്ടാ പോളം, ഞമ്മള് റോട്ടിൽ തന്നെ ഞങ്ങളീ തട്ടുണ്ട്. ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റൂല, പക്ഷെ ലോറി പോയിട്ട് അപ്പൊ ഏകദേശം ഈ റോഡൊക്കെ ഭയങ്കര മോശമായ റോഡാണ്, ഇങ്ങനെ ലോറിയും കാര്യങ്ങളൊക്കെ പോയിട്ട് നന്നായിട്ട് മോശമായ റോഡാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഒപ്പിച്ച് പോവാം നമുക്ക്. പിന്നെ എന്താ പറയാ, ഏകദേശത്തെ നേരം ഏകദേശം ാണ് ഇപ്പൊ റൂബി രാവിലെ കലിപ്പ ഞങ്ങൾ പോകുന്ന സ്റ്റോറി പറഞ്ഞു അതരെ നേരെ പോയാ മതി, 5 കിലോമീറ്റർ നേരെ പോണം, എന്നിട്ട് പിന്നെ ആയിട്ടിക്ക. അപ്പൊ ഈ പോകുന്ന ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഞങ്ങള് 5:30 ഞങ്ങള് എണീറ്റു, ഞാൻ 5:30 ഒരു 4:30 എണീറ്റാണ്ട് അവനെ വിളിച്ചു, വിളിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു 3-ാമത്തെ റിംഗില് ഷിബി എണീറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ റൂബി എന്നെ വിളിച്ചു, ഞാൻ ഫ്രഷ് ആയാലും കഴിഞ്ഞിട്ട് റൂബി വിളിച്ചു, അങ്ങനെ പിന്നെ ഞങ്ങള് എല്ലാരും മാറ്റി. പിന്നെ ട്രെയിനിന്റെ കാര്യം റൂബി ഏറ്റെടുക്കണം, പക്ഷെ എത്തുന്ന ലേറ്റ് ആയാലല്ല, ഞമ്മള് 5:45 എന്താ ഷിബി ഇറങ്ങിയത്, നമ്മള് ഏകദേശം ആ ഒരു സമയത്താല് പെട്ടെന്ന് ഇറങ്ങിയെന്നെ, ഞാൻ എല്ലാം മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഇല്ല. ആ ഒരു സമയത്ത് ഞങ്ങൾ നേരത്തെ എത്തി, ഞങ്ങള് ഇവിടെ കൊട്ടുകര വരെ വെയിറ്റ് ചെയ്തു, റെയിനെ വെയിറ്റ് ചെയ്തു. അപ്പയാണ് റേ ആണ് ഇവിടെ വില്ലാരെ വില്ലനായത്, റേ ആണ്, റേ ആണ്. ഓനക്ക് എന്താ ഈ കൂളിംഗ് ഗ്ലാസ് വെക്കാൻ എന്താ മാച്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് കൊറേ ഈ കൂളിംഗ് ഗ്ലാസ്. അപ്പൊ കൊറേ ലേറ്റ് ആയി. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് വലിയൊരു കോറി കണ്ടു, അപ്പം നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. നന്നായിട്ട് വലിയ നല്ല കാണാൻ തന്നെ ഭംഗിയിട്ടോ, ഭയങ്കര ഒരു സീനറി. അപ്പോൾ ഇത് എത്രത്തോളം ക്യാമറയിൽ നിങ്ങൾക്ക് ഒരു ആ ഒരു ഭംഗി കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. നേരിട്ട് അടിപൊളി ഒരു കാണാൻ തന്നെ നല്ലൊരു കോറിയാന്ന് പറയണം, കാരണം അതുപോലെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു അപ്പം നിങ്ങൾക്ക് ഞങ്ങളെ ഈ തമാശകളും ഞങ്ങൾ പോയ ഈ അടിപൊളി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഒരു കാര്യം, ഈ ഒരു വീഡിയോ നന്നായിട്ട് ലെങ്ത്തി ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അടിപൊളി കോമ്പുരുഷിപ്പാറ പോയ അടിപൊളി സീനും കാര്യങ്ങളും വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്, എന്തായാലും നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കണ്ട് അങ്ങോട്ടും ക്ലിക്ക് ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിലുള്ള എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.